CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും വേണ്ടത്ര രാഷ്ട്രീയ ബോധ്യമോ പ്രത്യയശാസ്ത്ര ബോധമോ ഇല്ല. പാർട്ടി മെമ്പറായാൽ മാർക്സിസ്റ്റ് ആവില്ലെന്നും മാഷ് എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും അതിൽ ചെഗുവേരയുടെ ചിത്രവും ഒരു ക്യാപ്സൂളും ഷെയർ ചെയ്താലും മാർക്സിസ്റ്റ് ആവൂലെന്ന് മാഷ് എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരാൾക്ക് മാർക്സിസ്റ്റ് ആകുക എന്ന് പറയുന്നത് കേവലം കോൺഗ്രസ് ആകുക എന്ന് പറയുന്ന പോലെ ഒരാൾ കോൺഗ്രസ് ആകുന്നു മറ്റൊരാൾ മാർക്സിസ്റ്റ് ആകുന്നതല്ല. നല്ലപോലെ വായിക്കുകയും പഠിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുകയും വീണ്ടും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റായി മെല്ലെ മെല്ലെ ഒരാൾ വളർന്നു വരിക. മനസ്സിലായില്ല. അതായത് ആ ഉയർച്ച ഇല്ലാതെ കേവലമായി മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് നമ്മൾ അനുഭാവി ഗ്രൂപ്പിലേക്ക് നിശ്ചയിക്കുന്നു. നിശ്ചയിച്ചതല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും പിന്നെ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അടുത്ത കൊല്ലമാകുമ്പോഴേക്ക് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് പൂർണ്ണ മെമ്പർഷിപ്പ് ആവുന്നു. റിക്കാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാളാവുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ ഒരു കമ്മ്യൂണിസ്റ്റേ അല്ല, കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഒരു മാർക്സിസ്റ്റ് ആവണമെങ്കിൽ അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായ ധാരണ വേണം. പ്രത്യശാസ്ത്രത്തെ പറ്റി വേണം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ പറ്റി വേണം, ചരിത്രപരമായ ഭൗതികവാദത്തെ പറ്റി വേണം, പാർട്ടി പരിപാടിയെ പറ്റി വേണം, രാഷ്ട്രീയ മീമാംസയെ പറ്റി വേണം, അർത്ഥശാസ്ത്രത്തെ പറ്റി വേണം. ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ഇതിനെപ്പറ്റി എല്ലാമുള്ള പ്രാഥമിക ധാരണയോടെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഒരാൾ മെല്ലെ മാർക്സിസ്റ്റ് ആവാൻ തുടങ്ങുക. അല്ലാണ്ട് മെമ്പർഷിപ്പ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാർക്സിസ്റ്റ് ആയി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഒരു നിന്നെക്കാളും മുഴുത്ത സഖാവാടാ ഞാൻ. പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് സൈൻ ചെയ്യാൻ നോക്കിയാൽ അടിച്ചു നിന്റെ കരണം ഞാൻ പൗച്ചു കളയും. അവനൊരു കുട്ടി നേതാവ്. ഞാൻ മറ്റു വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ അല്ലാത്തതിന്റെ ദൂഷ്യം നമ്മൾ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട്. കാണുന്നവർക്കെല്ലാം മെമ്പർഷിപ്പ് കൊടുക്കുക, ചിലപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുക, ചിലപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പറാകുക, എന്നിട്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൻ്റെ പ്രത്യശാസ്ത്രത്തിൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ ഒരംശം പോലും സ്വയം ജീവിതത്തിൽ പകർത്താതിരിക്കുക, എന്നിട്ട് ശുദ്ധ അസംബന്ധത്തിലേക്ക് അന്ധവിശ്വാസത്തിലേക്ക് തെറ്റായ നിലപാടിലേക്ക് വഴുതി മാറുക, അതെല്ലാം പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാണ് എന്ന പേരുദോഷം നമ്മൾ കേൾക്കാനിടയാവുക, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ലാൽ സലാം സഖാവേ, സത്യേട്ടോ. വക്രദൃഷ്ടി സമാപിക്കുന്നു. നമസ്കാരം.